നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഇന്നലെ KPCCയിൽ നടന്ന ചർച്ചകളെക്കുറിച്ച് പുറത്തു വന്ന വാർത്തയും അതേ തുടർന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിലെ വിശദീകരണവും ഒക്കെ. ഷാനിമോൾ ഉസ്മാൻ ശ്രീ കെ സി വേണുഗോപാലിനെ കുറിച്ച് പാർട്ടിയിൽ പറഞ്ഞു എന്ന് പറയുന്ന അഭിപ്രായം, അവർക്ക് പറയുവാനുള്ള സ്വാതന്ത്ര്യം അത് പറയുവാനുള്ള വേദിയിലാണ് അവർ അവതരിപ്പിച്ചത്. അവർ പൊതുവേദിയിൽ പറയുകയോ ഒരു പത്രസമ്മേളനം വിളിച്ച് അവതരിപ്പിക്കുകയോ അല്ല ചെയ്തത്. പാർട്ടിയിൽ ആ ഫോറത്തിലല്ലെങ്കിൽ ആ ഷാനിമോൾ ആ അഭിപ്രായം എവിടെ പറയും? അത് പറയുവാനുള്ള അവരുടെ അവകാശവും അവസരവും വേറെ എവിടെ? അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് അനുവദിക്കേണ്ട ഒരു പ്രസ്ഥാനമല്ലേ KPCC, കോൺഗ്രസ് പ്രസ്ഥാനം? ഒരു ജനാധിപത്യ പാർട്ടിയിൽ ഒരു പ്രധാനപ്പെട്ട അംഗത്തിന് അവരുടെ അഭിപ്രായം സ്വതന്ത്രമായി അവതരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സ്വതന്ത്രമായി അവതരിപ്പിക്കുവാനുള്ള അവകാശം അനുവദിച്ചു കൊടുക്കണം. അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്, അതാണ് കോൺഗ്രസ്. പക്ഷേ അത് മുൻവിധിയോടെ അവർ പറയുന്നത് തെറ്റാണ് എന്ന് KPCC പ്രസിഡൻ്റ് ഉടൻ തന്നെ താക്കീത് ചെയ്യുകയും അവർക്ക് തുടർന്ന് ആ വിഷയം വിശദീകരിക്കുവാനുള്ള അവസരം നിഷേധിക്കുകയാണ് ചെയ്തത്. പകരം പറഞ്ഞ ആരോപണത്തിന് തെളിവുണ്ടോ എന്ന് ആരായുകയും തെളിവ് ഹാജരാക്കുവാനുള്ള ഉത്തരവാദിത്വം ഷാനിമോളെ ഏൽപ്പിക്കുകയും ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ, ആരോപണം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് തെളിവ് നൽകുവാൻ പറയുന്നതിന് പകരം അവർക്ക് അത് അവതരിപ്പിച്ചതിന് താക്കീത് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മര്യാദയായിട്ട് നമുക്ക് പുറത്തു നിൽക്കുന്നവർക്ക് വിലയിരുത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ശ്രീ സുജാതൻ, ഈ KPCC യോഗം നടക്കുമ്പോൾ തന്നെയാണ് ഷാനിമോൾ അവിടെ പറഞ്ഞ വാക്കുകൾ മാധ്യമങ്ങളിൽ ഫ്ലാഷ് ന്യൂസായും പിന്നീട് വാർത്തകളായും ഒക്കെ വന്നത്. അതിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ സുധീരൻ അത് സ്ഥിരീകരിക്കുകൂടി ചെയ്തതോടെ അങ്ങനെ ഒരു സംഭാഷണം നടന്നുവെന്നും അതിന് സുധീരൻ താക്കീത് ചെയ്തുവെന്നും ഒക്കെ മനസ്സിലായി. ഇവിടെ ഷാനിമോൾ ഉസ്മാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ ഒന്നും, അല്ലെങ്കിൽ പ്രചാരണം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരിടത്തും പരസ്യമായി ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അവർ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചിരുന്ന, പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാം. അവർ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ അവർ ആ പട്ടികയിൽ ഇല്ലാതിരുന്നപ്പോൾ, ഞങ്ങളടക്കം ഒരുപാട് മാധ്യമങ്ങൾ അവരുടെ പ്രതികരണത്തിന് വേണ്ടി അവരെ സമീപിച്ചിരുന്നു. അവർ ഒരക്ഷരം മിണ്ടിയില്ല, ഞാനൊന്നും പറയാനില്ല, ഞാനൊരു അച്ചടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകയാണെന്നാണ് പറഞ്ഞത്. പിന്നീട് ഈ പ്രചാരണം നടന്നപ്പോഴോ വോട്ടെടുത്തപ്പോഴോ ഒന്നും ഒരു അപസ്വരവും ഷാനിമോൾ ഉസ്മാനിൽ നിന്ന് കേട്ടിരുന്നില്ല. അവരാകെ അത് പറഞ്ഞത് നമ്മുടെ അറിവിൽ KPCC യോഗത്തിലാണ്. അവിടെ അവരെ അതിന് പറയാതെ അനുവദിക്കാതിരിക്കുകയോ, അല്ലെങ്കിൽ അവർ പറഞ്ഞതിന് താക്കീത് ചെയ്യുകയോ, അതിനും അപ്പുറം അത് അവിടെയും തീർന്നില്ല. അത് പരസ്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞ് അവരെ വീണ്ടും അപമാനിക്കുകയും ചെയ്ത KPCC പ്രസിഡന്റിൻ്റെ മനോഭാവം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്, സുധീരനിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമീപനമാണത്. പറയുവാനുള്ള സ്വാതന്ത്ര്യം നേതാക്കന്മാർക്ക്, അവരുടെ വേദിയിൽ അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ നിലപാടുകൾ അവർക്ക് പ്രകടിപ്പിക്കുവാനുള്ള അവസരമാണ്. അതിനുവേണ്ടിയാണല്ലോ ഈ ഇത്തരം യോഗങ്ങൾ KPCC സംഘടിപ്പിക്കുന്നത് തന്നെ. അത് പുറത്ത് പറയാതെ പാർട്ടിയുടെ വേദിയിൽ അവർ സ്വതന്ത്രമായി പറഞ്ഞപ്പോൾ അത് വിശദീകരിക്കുവാനും അതിന് തെളിവ് ആവശ്യപ്പെടുവാനും സുധീരന് ബാധ്യതയുണ്ടായിരുന്നു. അതിന് പകരം അവരെ താക്കീത് ചെയ്ത് അഭിപ്രായം അടിച്ചമർത്തുക, അത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ്. സുധീരനെ പോലെയുള്ള ഒരു പ്രസിഡൻ്റ് അങ്ങനെയല്ല പെരുമാറേണ്ടത്. ശ്രീ സുധീരൻ നേരത്തെ പ്രസിഡൻ്റാകുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളതെന്നും എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെന്നും നമുക്ക് ഒരു ബാക്ക് ഫയൽ പരിശോധിച്ചാൽ അറിയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എത്ര താക്കീതും എത്ര കാരണം കാണിക്കൽ നോട്ടീസും ലഭിക്കേണ്ടതായിരുന്നു. ഇത് തികച്ചും സ്വതന്ത്ര അഭിപ്രായം ആവിഷ്കരിക്കുവാനുള്ള മനുഷ്യൻ്റെ ജന്മാവകാശത്തെ പോലും നിഹരിക്കുന്ന തരത്തിലാണ് സുധീരൻ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന്. ശ്രീ ജോസഫ് വാഴയ്ക്കൻ, KPCC വക്താവ്, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോസഫ് വാഴയ്ക്കൻ, KPCC യോഗത്തിൽ നടന്ന കാര്യങ്ങൾ വാർത്തകളായി എപ്പോഴും പുറത്തു വരാറുണ്ട്. പക്ഷേ പാർട്ടിക്കുള്ളിൽ പറഞ്ഞ ഒരു കാര്യത്തിന് ഒരാളെ താക്കീത് ചെയ്തുവെന്ന് പുറത്ത് പ്രസിഡന്റ് പറഞ്ഞ് കേൾക്കുന്നത് അത്ര പതിവുള്ള കാര്യമല്ല എന്ന് മാത്രമല്ല, ഒരുപാട് പാർട്ടികൾ ഇപ്പോൾ CPMൽ ഉൾപ്പെടെ VS അച്യുതാനന്ദനെ താക്കീത് ചെയ്യുന്നതോ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്നോ ആവശ്യപ്പെടുന്നതോ ഒക്കെ പാർട്ടിക്ക് പുറത്ത് പറഞ്ഞ കാര്യങ്ങൾക്കാണ്. പാർട്ടിക്ക് പുറത്തൊന്നും പറയാതിരുന്ന ഒരു നേതാവിനെ പാർട്ടിക്കുള്ളിൽ പറഞ്ഞതിന് താക്കീത് ചെയ്തു എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ നടപടി പുതിയ കീഴ്വഴക്കമാണോ? അല്ല, പ്രസിഡന്റ് തീരുമാനമെടുത്തിട്ടുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഏതായാലും ഒരുപക്ഷെ അത് ഷാനിമോളുടെ അഭിപ്രായം പാർട്ടി നേരത്തെ തള്ളിക്കറിഞ്ഞ ഒരു വിഷയത്തിന്റെ പേരിലായതുകൊണ്ടാവാം. അത്
പ്രതിപക്ഷം ഇന്ന് ഉന്നയിക്കുന്ന പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചില പ്രചരണങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന രീതിയിൽ ഒരു പ്രചരണം അതിന് ഇതിന്റെ പേരിൽ പുറത്തു വന്നത് കൊണ്ടൊക്കെ ആവണം. എന്തായാലും പാർട്ടിയെ കുറിച്ചുള്ള പാർട്ടിക്ക് നന്മ വരണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി എല്ലാവരും ഒന്നിച്ചു പോകണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ആവണം അത്തരത്തിൽ തീരുമാനത്തിലെത്തിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് കെ പി സി സി പ്രസിഡന്റിന്റെ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഞാൻ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജോസഫ് പാറയ്ക്കൻ, ഇപ്പോൾ കോൺഗ്രസിൽ ഒരു കാര്യവും സംസാരിക്കാൻ ആരും ധൈര്യപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയോ? അങ്ങനെയല്ല, ഞാൻ പാർട്ടിയുടെ ഒരു വക്താവ് എന്നുള്ള നിലയിൽ പാർട്ടി പ്രസിഡന്റ് എടുക്കുന്ന തീരുമാനങ്ങളെ എൻഡോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ദൗത്യം. അദ്ദേഹം എടുത്തിരിക്കുന്ന തീരുമാനം അദ്ദേഹം ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും വിലയിരുത്തിയതിന് ശേഷം, ഇന്നത്തെ സമ്മേളനത്തിന്റെ മൊത്തത്തിലുള്ള ഒരു മൂഡ് മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കണം അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അദ്ദേഹം ഇന്നലെ ആ തീരുമാനം അറിയിക്കുകയും ചെയ്തു. ശ്രീ ജോസഫ് പാറയ്ക്കൻ, ഈ കോൺഗ്രസ് പാർട്ടിയുടെ യോഗത്തിൽ നിന്ന്, ഇപ്പോൾ എല്ലാ പാർട്ടികളുടെ യോഗത്തിൽ നിന്നും ഈ വാർത്തകൾ ചോർന്നു കിട്ടുന്നത് ഒരു പുതിയ കാര്യമല്ല എന്ന് മാത്രമല്ല, ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞ കാര്യങ്ങൾ വാർത്തയായതുപോലെ ഇന്നലെ ഞാൻ ഈ ന്യൂസ് അവറിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഈ വിഷയമായിരിക്കും ചർച്ച ചെയ്യുന്ന ധാരണയിൽ ഒരാൾ എന്നെ വിളിച്ച് സുധീരൻ നൽകിയ ഒരു മറുപടിയുടെ കാര്യം പറഞ്ഞു. പിന്നീട് അന്വേഷിച്ചപ്പോൾ അത് പൂർണ്ണമായും ശരിയായിരുന്നു എന്ന് മനസ്സിലായി. ഷാനിമോളോട്, ഷാനിമോൾക്ക് സീറ്റ് കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് ഷാനിമോൾ വിചാരിക്കുന്ന പോലെ ദില്ലിയിൽ ആരും ഷാനിമോളിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഈ ഉള്ളവൻ മാത്രമാണ് ആകെ ഷാനിമോളുടെ പേര് പറഞ്ഞത്. രമേശ് ചെന്നിത്തല അതിന് സാക്ഷിയുമാണ് എന്ന് സുധീരൻ പറഞ്ഞ വാക്കുകൾ അതുപോലെ ഇവിടെ എത്തിക്കാൻ ആളുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ ഷാനിമോൾക്ക് മാത്രം താക്കിയതും അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി അവരെ വീണ്ടും അപമാനിക്കുന്നതിന് തുല്യമായി പ്രകടിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇക്കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. കാരണം പാർട്ടിയുടെ പ്രസിഡന്റ് കെ പി സി സി യോഗത്തിന് ശേഷം പാർട്ടി തീരുമാനം അറിയിച്ചിട്ടുള്ളതാണ്. ആ തീരുമാനം എല്ലാവർക്കും അത് ബാധകമാണ്, ബൈൻഡിങ് ആണ്. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നന്ദി ശ്രീ ജോസഫ് പാറയ്ക്കൻ. ശ്രീ പി സുജാതൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വി എം സുധീരൻ, അദ്ദേഹം പാർട്ടിയിൽ ഒന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റുമായി അദ്ദേഹത്തെ ഒരു കാര്യങ്ങളിലും അടുപ്പിക്കാതെ ഇരുന്ന അവസരങ്ങളിൽ അദ്ദേഹത്തിന് പറയാൻ കെ പി സി സി യോഗം പോലും വേണ്ടത്ര കൂടുകയോ അവിടെ അവസരം കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹം പലപ്പോഴും മാധ്യമങ്ങളാണ് ഉപയോഗപ്പെടുത്തിയത്. അത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പാർട്ടിയെ തിരുത്താനുള്ള അവസരമായി അദ്ദേഹം പലപ്പോഴും മാധ്യമങ്ങളെ ഉപയോഗിച്ചു. അദ്ദേഹം തന്നെ മാധ്യമപ്രവർത്തകരെ വിളിച്ച് അദ്ദേഹത്തിന് ഇന്ന വിഷയത്തിൽ അഭിപ്രായം പറയാനുണ്ടെന്ന് പറയാറുണ്ടായിരുന്നു. അത് പലപ്പോഴും പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്നതുമായിരുന്നു. അതൊക്കെ ജനകീയ വിഷയങ്ങളായിരുന്നു. അങ്ങനെ മാധ്യമങ്ങളെ വിളിച്ച് മാധ്യമങ്ങളിലൂടെ പരസ്യമായി പറഞ്ഞ് പാർട്ടിക്ക് മറുപടി കൊടുത്തുകൊണ്ടിരുന്ന, സ്വന്തം നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരുന്ന വി എം സുധീരന് എന്താണിപ്പോൾ പാർട്ടിക്കുള്ളിൽ പറയുന്നത് പോലും അസഹിഷ്ണുതയോടെ കൂടി കേൾക്കാൻ കഴിയുന്നത്? വി എം സുധീരൻ മാറിപ്പോയോ വല്ലാതെ? അതെ, മാറിപ്പോയോ എന്ന് നമ്മൾ സംശയിക്കണം. ആ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. സുധീരനിൽ എത്ര പെട്ടെന്നാണ് ഈ തരത്തിലുള്ള വലിയ മാറ്റം സംഭവിക്കുന്നത്? അത് പ്രസിഡൻ്റായ സുധീരനും പ്രസിഡൻ്റല്ലാതിരുന്ന സുധീരനും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. ഇത് തികച്ചും ദൗർഭാഗ്യകരമാണ്. മാധ്യമങ്ങളോട് കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ, മാർക്സിസ്റ്റ് നേതാക്കൾ പോലും മാധ്യമങ്ങളെ ഉപയോഗിച്ച് മാധ്യമങ്ങളോട് സ്വതന്ത്രമായി അഭിപ്രായം പറയാറുണ്ട്. അവരുടെ പാർട്ടി രഹസ്യങ്ങൾ മാധ്യമങ്ങളിൽ വാർത്തകളായി വരാറുണ്ട്. കോൺഗ്രസ്സിലെ ദീർഘകാലം കെ പി സി സി യോഗത്തിലെ കെ പി സി സിയുടെ രഹസ്യ ചർച്ചകൾ ഭാഗ്യവശാൽ റിപ്പോർട്ട് ചെയ്യാൻ പോലും അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. അവിടെ നടക്കുന്ന ചർച്ചകളൊക്കെ കൃത്യമായി ഇപ്പോൾ വിനു പറഞ്ഞതുപോലെ എനിക്ക് ലഭിക്കുമായിരുന്നു. അതിൽ വെള്ളം ചേർത്ത ഭാഗങ്ങളും സ്വാഭിപ്രായങ്ങളും ഒക്കെ കലർന്നിട്ടുണ്ടായിരുന്നു. പല നേതാക്കളെ വിളിച്ച് പരിശോധിച്ച്, സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് എന്താണ് നടന്നതെന്ന് കൃത്യവും വെർബാറ്റം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ആ തരത്തിൽ അതുകൊണ്ട് കോൺഗ്രസ്സിന് ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല. തൽക്കാലം ചില ആളുകൾക്ക് മുഖം കറുത്തിട്ടുണ്ടാകും. പക്ഷേ വിശാല താല്പര്യം, ജന താല്പര്യം, രാജ്യത്തിൻ്റെ നന്മ ഇവയൊക്കെ പരിഗണിക്കുമ്പോൾ അത് നല്ലതായിട്ടാണ് ഭവിച്ചിട്ടുള്ളത്. ആ തരത്തിലൊരു ജനാധിപത്യ സംസ്കാരം കോൺഗ്രസ്സിൽ നിലനിൽക്കുന്നു. ആ അതിൻ്റെ നിലനിൽപ്പ് തുടർന്നു പോകണമെന്ന് കെ പി സി സി പ്രസിഡൻറ്റ് ആഗ്രഹിക്കേണ്ടതല്ലേ? പക്ഷേ അതിനുള്ള അവസരം അദ്ദേഹം നിഷേധിക്കുമെങ്കിൽ അത് വലിയ അപകടത്തിലേക്കായിരിക്കും ചെന്നെത്തുക. അതുകൊണ്ട് തീർച്ചയായും സുധീരൻ ഈ കാര്യത്തിൽ ഒരു വിശാല മനസ്കത, വിശാലമായ സമീപനം പുലർത്തണം, പുലർത്തും എന്ന് നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നു.
ശ്രീ പി സുജാതൻ, ഈ ചർച്ചകൾ കെ പി സി സി പ്രസിഡന്റിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ പരസ്യമായി ഈ ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ തന്നെ ഞാൻ വി എം സുധീരനെ പിന്തുണയ്ക്കുന്നു, വി എം സുധീരൻ കെ പി സി സി പ്രസിഡന്റായി കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ് ഞാനിപ്പോഴും ഓർക്കുന്നു. എന്ന് മാത്രമല്ല ഈ എൻ എസ് എസ് ആസ്ഥാനത്ത് അദ്ദേഹം പോയതുമായി ബന്ധപ്പെട്ട് ഉള്ള വിവാദം ചർച്ച ചെയ്തപ്പോൾ അന്നും സുധീരന്റെ നിലപാടിനെ വളരെ പോസിറ്റീവായി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ച ആളാണ് ശ്രീ സുജാതൻ. സുജാതന് പോലും ദഹിക്കാത്ത തരത്തിൽ വി എം സുധീരന്റെ പ്രവർത്തനങ്ങൾ മാറുന്നുവെങ്കിൽ അദ്ദേഹം തന്നെ കാണിച്ചു തന്ന പാതയുണ്ട്, അതെല്ലാ മാധ്യമങ്ങൾക്കും അറിയാം, എല്ലാ വ്യക്തികൾക്കും അറിയാം. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തെ പേടിച്ച് ഇപ്പോൾ കേട്ടല്ലോ ഒരാളും ഒന്നും സംസാരിക്കാത്ത അവസ്ഥ, വിഴിപ്പലക്കണമെന്നല്ല പറയുന്നത്, ഒന്നും പാർട്ടിക്കുള്ളിൽ പറഞ്ഞാൽ പോലും താക്കീത് ചെയ്യുന്ന, പുറത്തൊരു വാക്ക് പറഞ്ഞാൽ കാരണം ചോദിക്കുന്ന കെ പി സി സി പ്രസിഡന്റായുള്ള വി എം സുധീരന്റെ മാറ്റം ഞാൻ ഈ പാർട്ടിയെ ഇവിടെ എല്ലാം ശരിപ്പെടുത്തിയെന്ന് പെട്ടെന്ന് ആരെങ്കിലും ബോധ്യപ്പെടുത്താനുള്ളതിന്റെ ഭാഗം കൂടിയാണോ? സുധീരനിൽ സംഭവിച്ച മാറ്റം എന്താണെന്ന് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകർക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം അനുവദിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ള ഒരു പ്രസ്ഥാനമല്ല കോൺഗ്രസ്. കോൺഗ്രസ് ഒരു വിശാലമായ കടലാണെന്ന് അതിൻ്റെ നേതാക്കൾ തന്നെ ആലങ്കാരികമായി പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാത്തരം ജീവജാലങ്ങളുമുണ്ട്. അതുപോലെ കോൺഗ്രസിലെ അംഗങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരുണ്ട്, ഭിന്ന വീക്ഷണങ്ങളുള്ളവരുണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ തന്നെ പി രാമകൃഷ്ണനും കെ സുധാകരനും ഉള്ളതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ എല്ലാ തലങ്ങളിലും. അവിടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരണം. ഈ ഭിന്നാഭിപ്രായങ്ങളിൽ നിന്നാണ് ഒരു വലിയ ശരി ഉരുത്തിരിഞ്ഞു വരുന്നത്. അല്ലാതെ കേന്ദ്രീകൃത ജനാധിപത്യ സ്വഭാവമുള്ള കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിനെ പോലുള്ള പാർട്ടിയല്ല കോൺഗ്രസ്. ഒരുപാട് തരത്തിലുള്ള അഭിപ്രായങ്ങളുടെ സമന്വയത്തിൽ നിന്നാണ് ഒരു വലിയ ശരി ഉരുത്തിരിഞ്ഞു വരേണ്ടത്. ആ ശരിക്കുള്ള ശരി ഉരുത്തിരിഞ്ഞു വരാനുള്ള അവസരം ഈ കെ പി സി പ്രസിഡന്റ് അനുവദിക്കണം. വിനു പറഞ്ഞത് ശരിയാണ്, ഞാൻ സുധീരനെ പ്രസിഡൻ്റായി വരാൻ പിന്തുണച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴും അദ്ദേഹത്തിൽ എനിക്ക് പ്രത്യാശ നശിച്ചിട്ടൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് സുധീരനെ പോലെയുള്ള ഒരാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ്. അദ്ദേഹം അങ്ങനെ അല്ലായിരുന്നു ആ കാര്യങ്ങൾ നേരിടേണ്ടതെന്ന് അഭിപ്രായം എനിക്കുണ്ട്. ശ്രീ പി രാമകൃഷ്ണൻ, പാർട്ടിക്കുള്ളിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലക്കുണ്ടാവുകയാണോ? പാർട്ടിക്കുള്ളിൽ, പുറത്തല്ല. എന്നെനിക്ക് അഭിപ്രായമില്ല. ഇപ്പം ഷാനിമോൾ ഉസ്മാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് സത്യം എനിക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം കെ സി വേണുഗോപാലിനെ പറ്റിയിട്ട് നമ്മുടെ പാർട്ടിയിൽ ആരും പറയാത്ത കാര്യങ്ങളാണ് ഷാനിമോൾ പറഞ്ഞത്. ഒരാളും സരിത പോലും പറഞ്ഞില്ലല്ലോ ഈ കെ സി വേണുഗോപാലിനെതിരായിട്ട്. അപ്പം അങ്ങനെ പറയാത്ത കാര്യം നമ്മുടെ പാർട്ടിയിൽ ആരും പറയാത്ത, വെറും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെ സി വേണുഗോപാലിനെ നടത്തിയ ദുഷ്പ്രചരണങ്ങൾ അത് ഏറ്റുപിടിച്ച് ഷാനിമോൾ പാർട്ടി യോഗത്തിലായാലും പറയാൻ പാടില്ലായിരുന്നു. കാരണം പാർട്ടി യോഗത്തിൽ വിമർശനങ്ങൾക്ക് വിലക്കുണ്ടായിട്ടില്ല. ഇന്നലെ അവിടെ ഇന്നലെ തന്നെ യോഗത്തിൽ പല ആളുകളും വിമർശനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഷാനിമോളിന് ഇത് പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു കാര്യമായിട്ടാണ് എല്ലാവർക്കും തോന്നിയത്. ആ പത്രവാർത്ത തന്നെ എന്താ പറയുന്നത്, ഷാനിമോൾ പറയുമ്പോഴും എല്ലാവരും സ്തംഭിച്ചു പോയിന്നാണ്. അപ്പോൾ അവിടെയുള്ള നേതാക്കന്മാരെയും മറ്റുള്ള ആളുകളെയൊക്കെ എല്ലാവരെയും സ്തംഭിപ്പിക്കുമാണ്. അത് പാർട്ടി യോഗത്തിൽ ഇതുവരെ ഇല്ലാത്ത, വളരെ അപൂർവമായി മാത്രം നടക്കുന്ന കാര്യമാണ്, എല്ലാവരെയും സ്തംഭിപ്പിക്കുക. അപ്പൊ അങ്ങനെ പി രാമകൃഷ്ണൻ ഇതാരും പറയാത്തതും കേൾക്കാത്തതും ശരി തെറ്റുകളിലേക്കല്ല, ഷാനിമോൾ ഉസ്മാൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആലപ്പുഴയിൽ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണ്. അത്രയും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞിട്ടില്ല. ചില നേതാക്കൾ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ചില നേതാക്കൾക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉള്ളത് പാർട്ടി അന്വേഷിച്ച് അവരെ കുറ്റമുക്തരാക്കണമെന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞതിൽ മുനി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊക്കെയുള്ളത് വേറെ കാര്യം. എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വിളിച്ചു പറഞ്ഞ കാര്യമാണ്. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞവരൊക്കെ ഇതുവരെ അത് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, സ്വീകരിച്ചിട്ടില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിക്കുന്നത്. ഇത് അന്തരീക്ഷത്തിലുള്ള കാര്യമാണ്. അവർ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ, ഒന്ന്, ഈ ഷുക്കൂറിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ വോട്ടിൽ വന്ന കുറവ്, ലോക്സഭാ തെരഞ്ഞെടുപ്പും 2011 നിയമസഭാ തെരഞ്ഞെടുപ്പും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ പൊതുവെ ഉണ്ടായ വോട്ടിലുണ്ടായ കുറവ്, അരൂരിൽ 16,000 വോട്ടിന് ഷുക്കൂർ തോറ്റതിന് ശേഷം അവിടെ എന്ത് സംഭവിച്ചു, അതുപോലെ എസ് എൻ ഡി പി യോഗം നേതാക്കളെ വല്ലാതെ വിമർശിച്ചതുകൊണ്ട് എസ് എൻ ഡി പി യോഗം പ്രവർത്തകരായ കോൺഗ്രസ് അനുഭാവികൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലെ എസ് എൻ ഡി പി യോഗത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അതേതെങ്കിലും തരത്തിലുള്ള അസ്വാസ്ഥ്യം ഉണ്ടാക്കിയോ, പിന്നീട് ഭവിച്ചു. അതുപോലെ എസ് എൻ ഡി പി യോഗം നേതാക്കളെ വല്ലാതെ വിമർശിച്ചതുകൊണ്ട് എസ് എൻ ഡി പി യോഗം പ്രവർത്തകരായ കോൺഗ്രസ് അനുഭാവികൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലെ എസ് എൻ ഡി പി യോഗത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അതേതെങ്കിലും തരത്തിലുള്ള അസ്വാസ്ഥ്യം ഉണ്ടാക്കിയോ, പിന്നീട് ഈ സരിതാബന്ധം അത് പാർട്ടി അന്വേഷിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ
അവർ പറഞ്ഞത് വലിയൊരു അപരാധമാണോ? അവർ തന്നെ ചോദിച്ചതുപോലെ വരദരാജനും പി ശശിക്കും ഗോപി കോട്ടമ്പറിക്കലിനും ഒക്കെ എതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സ്വന്തം പാർട്ടിയിലെ ആർക്കെങ്കിലും ഒക്കെ എതിരെ ഉയർന്നു വന്നാൽ, അബ്ദുള്ളക്കുട്ടിക്കെതിരെയാണെങ്കിലും വേണുഗോപാലിനെതിരെയാണെങ്കിലും ഉയർന്നു വന്നാൽ, അതേക്കുറിച്ച് പാർട്ടി അന്വേഷിക്കണമെന്ന് ഒരാൾ പാർട്ടിക്കുള്ളിൽ പറഞ്ഞാൽ അത് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി, അവരെ താക്കീത് എന്ന് പറയത്തക്ക വിധം കോൺഗ്രസ് ചെറുതായിപ്പോയോ? വിനു, ഷാനിമോൾ പോലും ഉന്നയിക്കാത്ത ഒരു പരാതിയാണല്ലോ ഷാനിമോൾ ഇന്നലെ കെ എൽ പി സി സി യോഗത്തിൽ പറഞ്ഞത്. ഷാനിമോൾ പോലും ഒരു പരാതിയായിട്ട് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല. ഇത് വെള്ളാപ്പള്ളി നടേശൻ യാതൊരു ലക്കും ലഗാനുമില്ലാതെ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഏറ്റുപിടിക്കണോ? കോൺഗ്രസ് നേതാക്കന്മാർ അല്ലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ? വെള്ളാപ്പള്ളിക്ക് എന്തും പറയാം, അദ്ദേഹം ഒരു സാമുദായിക നേതാവാണ്, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു അംഗമൊന്നുമല്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ഏറ്റുപിടിക്കലാണോ കോൺഗ്രസ്സുകാരുടെ ജോലി? ഇവിടെ നിരുത്തരവാദപരമായി പ്രതിപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ഉന്നയിക്കുന്ന ഒരു വലിയ ജുഗപ്സാപകമായ ആരോപണമാണ്. സരിതയും കെ സി വേണുഗോപാലും അവിടെ വലിയ പോസ്റ്ററുകൾ വന്നു, വലിയ ഫ്ലക്സ് ബോർഡുകൾ വന്നു. മുമ്പ് ഉമ്മൻചാണ്ടിക്കെതിരെ ഈ ഉമ്മൻചാണ്ടിയെയും സരിതയും ചേർത്ത് കാണിച്ച് നടത്തിയ വളരെ ആഭാസകരമായ കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ഏറ്റെടുത്ത് പറയാൻ പറ്റും? ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണം നടത്തണം എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അതുപോലെ തന്നെയാണ് കെ സി വേണുഗോപാൽ വളരെ ഉത്തരവാദപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവാണ്, കേന്ദ്രമന്ത്രിയാണ്. എനിക്ക് നല്ലതുപോലെ അറിയുന്ന എൻ്റെ അടുത്ത എൻ്റെ കുറച്ച് സഹോദരനാണ് കെ സി വേണുഗോപാൽ. വേണുഗോപാലിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന വിധത്തിൽ കോൺഗ്രസിൽ ഒരാരും ഉന്നയിക്കാത്തൊരാരോപണം ഷാനിമോൾ മാത്രം ഉന്നയിക്കുമ്പോൾ അതൊരു ശരിയല്ല. അത് പാർട്ടി യോഗത്തിലായാലും പറയാൻ വേണ്ടി പാടില്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ശ്രീ കെ സുധാകരനെ കുറിച്ച് പണ്ട് ശ്രീ പി രാമകൃഷ്ണൻ പറഞ്ഞതോ കെ സുധാകരൻ തിരിച്ചു പറഞ്ഞതോ ഒക്കെ ഈ ഗണത്തിൽ പെടുത്താവുന്നവയാണ്. കെ സുധാകരനെ പറ്റി മുൻപ് പറഞ്ഞ ആരോപണങ്ങളെല്ലാം, അത് ഞാനും സുധാകരനും തമ്മിൽ ഉണ്ടായ സംവാദങ്ങൾ നടന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതല്ല ഷാനിമോൾ ഉന്നയിച്ച ആരോപണങ്ങൾ. ഞാൻ കെ സുധാകരനെ പറ്റി വെറും ആരോപണം ഉന്നയിക്കുകയല്ല. ഇതേപോലെ വ്യക്തിപരമായ പ്രവർത്തികളിലെ ദൂഷ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരസ്പരം പറഞ്ഞിരുന്നത്. അത് ഷാനിമോൾ പാർട്ടിക്കുള്ളിൽ പറഞ്ഞു, നിങ്ങൾ പരസ്യമായി പറഞ്ഞു മാധ്യമങ്ങൾക്ക് മുന്നിലും വേദികളിലും. അത്രമാത്രമേ വ്യത്യാസമുള്ളൂ. ശ്രീ പി സുജാതൻ, അവസാനമായി, ഈ കോൺഗ്രസിൽ ഒരുപാട്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരുപാട് നേതാക്കൾക്ക് ഇന്നലെ ആ യോഗത്തിൽ പങ്കെടുത്ത ഏതാണ്ട് 120 പേരിൽ ഒരുപാട് പേർക്ക് അമ്പരപ്പെടുത്തിയതോ അത്ഭുതപ്പെടുത്തിയതോ ആയ ഒന്നായിരുന്നു ശ്രീ വി എം സുധീരൻ്റെ പ്രതികരണം. ശ്രീ പി രാമകൃഷ്ണൻ പറഞ്ഞ ഭാഷയിലാണെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ്റെ പ്രസംഗം പലരെ അമ്പരപ്പിച്ചു, അതിനേക്കാളേറെ ആളുകളെ അമ്പരപ്പിച്ചത് അതിനോടുള്ള സുധീരൻ്റെ പ്രതികരണമായിരുന്നു. അതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷേ അവർക്ക് അവിടെയും പറയാനുള്ള ധൈര്യമില്ല, പുറത്ത് ആരോടും പറയാനുള്ള ധൈര്യമില്ല. അങ്ങനെ ഈ ധൈര്യമില്ലാത്ത ആളുകളായി ഈ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കോൺഗ്രസിനെ എവിടെ കൊണ്ടുചെന്നെത്തിക്കും? ഞാൻ ഈ ഏഷ്യാനെറ്റിലേക്കുള്ള ചർച്ചയ്ക്ക് വരുമ്പോൾ എൻ്റെ ഒരു ബഹുമാന്യ സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സുധീരൻ ഒരു ഹിറ്റ്ലറായിക്കൊണ്ടിരിക്കുകയാണോ എന്നാണ്. ഞാൻ തീർച്ചയായിട്ടും സുധീരൻ്റെ പേരിനൊപ്പം ഹിറ്റ്ലർ എന്ന വാക്ക് കൂട്ടിച്ചേർത്ത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം അങ്ങനെ ആകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷേ വീണ്ടും വീണ്ടും ഷോക്കോസ് നോട്ടീസുകൾ വരുന്നു. ബഹുമാന്യനായ ഡി സുഗതനെതിരെ ഷോക്കോസ് വരുന്നു. ഷോക്കോസ് ഒരു ശിക്ഷയല്ല എന്ന് രാമകൃഷ്ണൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അല്ല, തീർച്ചയായിട്ടും അല്ല. പക്ഷേ ഈ ഷോക്കോസ്, അടിക്കടി വരുന്ന ഷോക്കോസ് കൊണ്ട് കോൺഗ്രസ് നേതാക്കളുടെയും അംഗങ്ങളുടെയും എല്ലാം വായടപ്പിക്കാൻ പറ്റുമോ എന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ അപകടകരമാണ്. അതേസമയം എല്ലാവർക്കും അഭിപ്രായം തുറന്നു പറയാനുള്ള അവസരം നൽകുന്ന ഒരു ജനാധിപത്യ സമീപനമാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മൂടിവെക്കപ്പെടുന്ന രഹസ്യങ്ങൾ, അത് പുറത്തു വരണം. നമ്മൾ മാധ്യമപ്രവർത്തകർ ശീലിച്ചിട്ടുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ രാജ്യത്ത് അത് മൗലികാവകാശവുമാണ്. അത് പറയാൻ കോൺഗ്രസ് അനുവാദം നൽകിയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാവി കഷ്ടം തന്നെയായിരിക്കും. വളരെ നന്ദി ശ്രീ പി സുജാതൻ, ശ്രീ പി രാമകൃഷ്ണൻ, ശ്രീ ജോസഫ് വാഴയ്ക്കൻ, ശ്രീ